സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഇതുപോലൊരു സ്പോഞ്ച് ആയിട്ടുള്ള ഹൽവ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം ഈ വീഡിയോ പറയുന്നത് ഈ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ എൻ്റെ അച്ഛനാണ് ഈ ഇത് ചെയ്തിരിക്കുന്നത് അച്ഛൻ്റെ മുത്തശ്ശി പറഞ്ഞു കൊടുത്ത ഒരു റെസിപ്പി വെച്ചിട്ട് ചെയ്തിരിക്കുന്നതാണ് അപ്പോൾ അച്ഛൻ്റെ മുത്തശ്ശിയുടെ പേര് ചെമ്പക കുട്ടി എന്നായിരുന്നു അതുകൊണ്ട് ചെമ്പക ഹൽവ എന്നാണ് അച്ഛൻ അച്ഛനിതുവരെ പറയാറ് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതിന് നമുക്ക് വീഡിയോയിലേക്ക് നോക്കാം രണ്ട് തേങ്ങയുടെ തേങ്ങാപ്പാൽ അത് തേങ്ങാപ്പാൽ എടുക്കണം രണ്ട് പാൽ എടുക്കണം പിന്നെ അരിപ്പൊടി അതൊരു ഒന്നര നാഴി ഒന്നര നാഴി എടുത്താൽ മതിയാവും പിന്നീട് ഒരു കിലോ കറുത്ത ശർക്കരയുടെ ശർക്കരപ്പാൻ തിളച്ച വെള്ളത്തിൽ ചേർത്തെടുത്ത് കാശിനട്ട് ഒരു നൂറോ ഒമ്പതോ ഗ്രാം ഇഷ്ടത്തിനനുസരിച്ച് പിന്നെ ഇത് ഏലക്കയാണ് ഏലക്ക പൊടിച്ചത് ആദ്യമായി നമ്മളൊരു ഓട്ടുരുളി എടുത്തിട്ട് അതിലേക്ക് പച്ചരിപ്പൊടി അരിപ്പൊടി തേടുക ഈ അരിപ്പൊടിയിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനി ഒഴിച്ച് നന്നായി ഇളക്കുക ഒരു കിലോ കറുത്ത ശർക്കരയാണ് ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത് ഒരു നാന്നൂറ് ഗ്രാം അരിക്ക് ഏകദേശം നന്നായി മിക്സ് ചെയ്യുക അതിനുശേഷം നേരത്തെ നമ്മൾ തേങ്ങാപ്പാൽ തയ്യാറാക്കി വെച്ചിരുന്ന ആ തേങ്ങാപ്പാൽ ചേർത്ത് മിശ്രിതം നന്നായി ഇളക്കി നല്ല ഒരു തരി പോലും ഉണ്ടാകെ കുറച്ച് വെള്ളം മാതിരി തന്നെ ഇരിക്കും നല്ല ലൂസായിട്ട് വെള്ളം മാതിരി ഇരിക്കും അപ്പോൾ അതിലേക്ക് കുറച്ച് ഏലക്കപ്പൊടിയും കൂടെ ചേർത്ത് നന്നായി ഇളക്കി ചേർക്കണം നന്നായി ഇളകണം ഒരു തരി പോലും കാണുന്നത് വിളന്നിട്ട് കത്തിച്ച അടുപ്പിലേക്ക് ഇത് എടുത്ത് വെക്കണം ഒരു കാര്യം ശ്രദ്ധിക്കുക പിന്നെ ഇത് എടുത്ത് വെച്ചിട്ട് കത്തിക്കാൻ ഇരിക്കരുത് കത്തിച്ച അടുപ്പിലേക്ക് വെച്ചിട്ട് തുടർച്ചയായി ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം ഒന്നൊന്നര മണിക്കൂറ് നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്ന ഇങ്ങനെ കുറുകി 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 ഇത് വരും ഇടയ്ക്ക് കുറച്ച് നെയ്യും എന്താണ് വെളിച്ചെണ്ണയും മാറി മാറി കുറേശ കുറേശ ഒഴിച്ചു കൊടുക്കുക ഇതിങ്ങനെ നന്നായി കുറുകി ഒന്നൊന്നര നമ്മൾ ഈ ഇളക്കൽ തുടർന്നു കൊണ്ടിരിക്കണം അപ്പം കുറുകി ഒരു നല്ല കുഴമ്പ് വരുവത്തിലാകാം നമ്മൾ വിക്സിൻ്റെയൊക്കെ കുഴമ്പ് വരുവത്തിലായി വരുന്നത് വരെ ഇതിങ്ങനെ ഇളക്കി ഈ നല്ല നിറമായി നല്ല മണവും ഇത് പരുവായെന്ന് നമുക്ക് മനസ്സിലാകുന്ന ഇതിൽ നിന്ന് എണ്ണ റിലീസ് ചെയ്യാൻ തുടങ്ങണം ആ സമയത്താണ് ഇത് മൂത്ത് വന്നതെന്ന് നമുക്കറിയാം എണ്ണ കോരിയെടുക്കാൻ പറ്റുന്നത് അങ്ങനെ അത് എണ്ണ റിലീസ് ചെയ്യുകയാണ് അപ്പോൾ അത് നമ്മൾ വേറെ പാത്രത്തിലേക്ക് കോരിയെടുത്ത് മാറ്റും അതിലേക്ക് നെയ്യ് ഇടയ്ക്കൊക്കെ ഒഴിക്കുമായിരുന്നു അപ്പോൾ ഇതിൽ നിന്ന് പുറത്തേക്ക് വരുന്ന എണ്ണ നമുക്ക് ഒരു സ്പൂൺ കൊണ്ട് മാറ്റിയെടുക്കാം ഇതിലേക്ക് ചേർക്കുന്ന എണ്ണയിൽ ഒരു ചെറിയ ശതമാനം എണ്ണ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റും ഇപ്പോൾ നമ്മൾ ഈ ചപ്പാത്തി മാവ് കുഴയ്ക്കുമ്പോൾ അതിൽ കുറച്ച് വെള്ളം കൂടിപ്പോയി എങ്ങനെ അതുപോലെയാണ് ഇപ്പോൾ ആയിട്ടുള്ളത് ഇത് ഒരു പാർട്ടായിട്ടുണ്ട് നമ്മൾ കുറേ എണ്ണയൊക്കെ കോരി ഇപ്പോൾ കളഞ്ഞിട്ടുണ്ട് ഇനി ഇതിൻ്റെ സംഭവം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നല്ലൊരു പാത്രത്തിൽ വെക്കേണ്ട സംഭവമാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലുള്ള പാത്രങ്ങളിലൊക്കെ വയ്ക്കണം ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരുന്നത് ഇത് ഈ പാത്രത്തിലേക്ക് മാറ്റുന്നതിന് കുറച്ച് മുമ്പ് തന്നെ ഈ പാത്രം നന്നായി ഉണക്കി കുറച്ച് എണ്ണ തടവി വെച്ചിരിക്കണം അതായത് ഹൽവ ഉണ്ടാക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ആ കാര്യം ചെയ്യണം കുറച്ച് എണ്ണ ഈ പാത്രത്തിനുള്ളിൽ തടവി കാരണം ഇത് കോരി ഒഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇളകി വരുന്നതിനൊക്കെ വേണ്ടിയാണ് അപ്പോൾ കുറച്ച് എണ്ണ അതിനകത്ത് തടവി ബ്രഷ് ചെയ്ത് വെച്ചിരിക്കണം രണ്ട് മൂന്ന് മണിക്കൂർ കഴിയുമ്പോൾ ഹൽവ ഒന്ന് കിട്ടും അത് കൂടുതൽ സമയം ഇരിക്കുന്നവർ നന്നായിട്ട് കട്ടിയാവും അപ്പോൾ നമ്മളെന്ന് ഇട്ടെടുത്തിട്ടുണ്ട് വളരെ സ്പോഞ്ച് ആയിട്ടുള്ള ഹൽവയാണ് നമുക്ക് നമ്മളിന്ന് ചെയ്തിട്ടുള്ളത് അപ്പോൾ നേരത്തെ കോരിയെടുത്ത എണ്ണ ഞാനിവിടെ കാണിച്ചിട്ടുണ്ട് ഇത്രത്തോളം എണ്ണ നമുക്ക് അതിൽ നിന്ന് മാറ്റിയെടുക്കാൻ പറ്റിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതെല്ലാവരും നിങ്ങൾ എല്ലാവരും പരീക്ഷിച്ച് നോക്കണം ഇതുപോലെ ഞാൻ കുറേ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടതുപോലെ നിങ്ങൾക്കിത് എടുത്ത് കഴിക്കാവുന്നതാണ് െല്ലാവരും അവനെ ട്രൈ ചെയ്ത് നോക്കണം വളരെ സൂപ്പറായിട്ട് സ്പോഞ്ചി ആയിട്ടുള്ളത് എടുക്കാൻ തന്നെ വളരെ പാഠപരമായിട്ട് വരും കാര്യമൊന്നും നല്ല സ്പോഞ്ചി ആയിട്ടുള്ളതാണ് അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ എല്ലാവർക്കും ടാറ്റ